ജനാധിപത്യത്തിന്റെ മഹോത്സവമായ തെരഞ്ഞെടുപ്പിനെ അടുത്തെറിഞ്ഞ് കാസർകോട്ടെ മദ്രസ വിദ്യാർത്ഥികൾ. വോട്ടിംഗ് സംവിധാനങ്ങളെക്കുറിച്ചോ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചോ അറിയാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൊതുതെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ മദ്രസ ലീഡർമാരെ തെരഞ്ഞെടുത്തു. നമുക്ക് കാസർകോട്ടെ ആ വോട്ട് കാഴ്ചയെന്ന് കണ്ടുവരാം. 9ാം ക്ലാസ്സിലെ 2 പേരും 6ാം ക്ലാസ്സിലെ 1 ആളും, അങ്ങനെ സ്ഥാനാർത്ഥികളായി 3 വിദ്യാർത്ഥികൾ. 3 പേർക്കും പേന, തൊപ്പി, പുസ്തകം എന്നിവ ചിഹ്നങ്ങൾ നൽകിയുള്ള തെരഞ്ഞെടുപ്പ്. തികഞ്ഞ അച്ചടക്കത്തോടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിലായിരുന്നു മദ്രാസ ലീഡർമാർക്ക് വേണ്ടിയുള്ള വോട്ടെടുപ്പ് നടന്നത്. നെല്ലിക്കട്ട മുഹിമാത്ത് റാഷിദിയ സുന്നി മദ്രാസ കുട്ടികളാണ് പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ ലീഡർമാരെ തെരഞ്ഞെടുത്തത്. കുട്ടികൾക്ക് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുകയും വോട്ട് ചോദിക്കുകയൊക്കെ ചെയ്തു. വിദ്യാർത്ഥികൾ വളരെ ആവേശത്തോടുകൂടി വരി നിന്ന് ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെയാണോ വോട്ട് ചെയ്യേണ്ടതെന്ന് പഠിക്കുകയും അവരുടെ കയ്യിലടക്കം മഷി പുരട്ടി എല്ലാ രീതിയിലും പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ മദ്രസ ഇലക്ഷൻ. മദ്രാസയിലെ 102 വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി. തെരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസർമാരും നിയന്ത്രിച്ചു. പേര് വിളിച്ച് വിരലിൽ മഷി പുരട്ടി ബാലറ്റ് പേപ്പറും വോട്ടർമാരായ വിദ്യാർത്ഥികൾക്ക് നൽകി. തുടർന്ന് രഹസ്യ വോട്ട് നടത്തി ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുകയും ചെയ്തു. വോട്ടർമാരെ നിയന്ത്രിക്കാൻ കുട്ടി പോലീസും സജീവമായിരുന്നു. പൊതു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാനും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കലുമായിരുന്നു ഈ കുട്ടി തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം. റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.